നമസ്കാരം. നമ്മൾ ഇന്ന് രാമായണത്തില് ഒരു നല്ല ഭാഗമുണ്ട്, കൈകേയിയും ദശരഥനും തമ്മിലുള്ള ബന്ധം. പ്രായത്തിൽ അവർ വളരെ വ്യത്യാസമുള്ളവരാണ്. പൊതുവിൽ ആൾക്കാർ പറയുന്നത് കൈകേയിയോടെ ദശരഥൻ ഇത്രയും സ്നേഹം കൂടിയതിൻ്റെ കാരണം കൈകേയി ചെറുപ്പമായതുകൊണ്ടാണെന്ന്. എന്നാൽ എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല. ഒരിക്കൽ സ്വർഗത്തിലേക്ക് ഒരു യുദ്ധത്തിനായി ദേവേന്ദ്രൻ ദശരഥനെ ക്ഷണിക്കുന്നു. ക്ഷണിക്കുമ്പം തന്നോടൊപ്പം തൻ്റെ ഭാര്യയായ കൈകേയിയെയും കൊണ്ടുപോകുന്നു. യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ ദശരഥൻ അറിയുന്നില്ല, തൻ്റെ രഥത്തിൻ്റെ ചാടിൻ്റെ ആണി ഊരിപ്പോന്നു. ആ ഊരിപ്പോകുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് അറിയുന്നില്ലെങ്കിലും തൻ്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ തൻ്റെ ഹസ്തം അതിലേക്കിട്ട് കൈ അതിലേക്കിട്ട് സംരക്ഷിക്കുന്നു. അത് കണ്ടിട്ട് വളരെ സന്തോഷവാനായിട്ടുള്ള ദശരഥ മഹാരാജാവ് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളാൻ പറയുന്നു. ആ സമയത്ത് വരമൊന്നും വേണ്ടെന്ന് പറയുന്നു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, അങ്ങയുടെ സന്തോഷം മാത്രമാണ് എനിക്ക് വലുതെന്ന് പറയുന്നു. എന്നാൽ നിനക്കിഷ്ടമുള്ളപ്പോൾ രണ്ട് വരം ചോദിക്കാം എന്ന് പറഞ്ഞ് ആ സബ്ജക്റ്റ് അവിടെ വിടുന്നു. പിന്നീട് ദശരഥന് എപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പത്നി കൈകേയിയായിരുന്നു. അതിന് കാരണം എന്താണ്? പുരുഷന് അവൻ്റെ ജീവിത വിജയങ്ങൾക്ക് അച്ചീവ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവൻ്റെ അച്ചീവ്മെൻറ്റിന് ഒരു കൈ താങ്ങ് സഹായിക്കുന്ന തൻ്റെ ഭാര്യയോടായിരിക്കും അവനേറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള സൈക്കോളജിക്കൽ ഫാക്റ്റ് നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ് മഹർഷി. പ്രണയത്തിൻ്റെ തിയറിയെക്കുറിച്ച് പറഞ്ഞാൽ, ആദ്യം ഫിസിക്കൽ അട്രാക്ഷൻ, ഇവർ രണ്ടുപേരും ഒരു പെണ്ണിനെ ആദ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അതിനുശേഷം പ്രോക്സിമിറ്റി, ഇവർ തമ്മിൽ ഇടപെടാനൊരു സാഹചര്യം ഉണ്ടാകുക, ആ സാഹചര്യത്തിനനുസരിച്ച് തിരിച്ച പെങ്കുച്ച് പ്രതികരിക്കുക, അതിന് റെസിപ്രോസിറ്റി എന്നാണ് പറയുന്നത്. ഇത് മൂന്നും കൂടെ ആവുമ്പം ശരിക്കും ബ്രെയിനിനകത്ത് ഒരു കെമിക്കൽ ഉണ്ടാവും. നമ്മുടെ ബ്രെയിൻ ശരീരം എന്നൊക്കെ പറയുന്നത് ഒരുപാട് കെമിക്കൽസിൻ്റെ ഒരു ഫാക്ടറിയാണ്. അതിൽ ബ്രെയിനിലുണ്ടാകുന്ന ഒരു പ്രധാന കെമിക്കലാണ് ഡൊപ്പാമൈൻ. ഈ ഡൊപ്പാമൈൻ റേഞ്ച് അങ്ങ്, ഡൊപ്പാമൈൻ ഫാക്ടർ അങ്ങ് റേഞ്ച് അങ്ങ് 100 സമയത്ത് 8 അല്ലെ 10 കൃത്യമായി ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടികൾ അല്ലെങ്കിൽ വലിയവർ രാത്രി മൊത്തം ഇരുന്ന് ഫോൺ ചെയ്യുന്നത് കാണാം. അപ്പോൾ അതാണ് പാഷൻ, ആ ഡൊപ്പാമൈൻ്റെ ഇതാണ്. ആ സമയം ഈ പാഷൻ ഇങ്ങനെ തലയ്ക്ക് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട റീസൺസ് നമ്മളങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കും. ജോലി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറന്നു. അങ്ങനെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് കമ്മിറ്റ്മെൻറ്റ്സ് വരും. കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മാരേജ് ആവാം, അല്ലെങ്കിൽ കൊഹാബിറ്റേഷൻ, ലിവിങ് ടുഗദർ എന്ന് പറയുന്നതാവാം, എന്ത് തന്നെ ആയാലും ഒരുമിച്ചുള്ളൊരു ജീവിതം, ഫിസിക്കൽ റിലേഷൻഷിപ്പോടുകൂടിയൊക്കെയുള്ള ഒരുമിച്ചുള്ള ഒരു ജീവിതം, ഇത് ഒരു 1.5 വരെ നീളും. ഒരു 18 വരെ ഇത് മുന്നോട്ട് പോകും. 18 ഡൊപ്പാമൈൻ ഫാക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 നിന്ന് നേരെ അങ്ങ് താഴെ വന്ന് അങ്ങ് 0 അടുത്തേക്ക് വരുമ്പം കമ്മിറ്റ്മെൻറ്റും പാഷനും തമ്മിൽ 2-2 മാരേജും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരുടെ കമ്മിറ്റ്മെൻറ്റും പാഷനും 2 പിന്നീട് ഈ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ പ്രധാനമായിട്ട് വേണ്ട കാര്യമാണ് ഇൻറ്റിമസി. ഇൻറ്റിമസി ഇല്ലാത്ത ബന്ധങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ചാൽ സർവേ പറയുന്നത് 100-40% സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ലൈഫാണ്. നമ്മുടെ നാട്ടിൽ ഓരോ ജില്ലകളിലും ഓരോ ദിവസവും എടുക്കുന്ന കുടുംബ കേസുകളുടെ എണ്ണം കേട്ടാൽ വിചിത്രമായിരിക്കും. അതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ബന്ധങ്ങളിൽ ഇൻറ്റിമസി ഇല്ലാത്തതാണ്. അത് എങ്ങനെ ഇൻറ്റിമസി ഉണ്ടാക്കാം എന്നുള്ളതാണ് ആദ്യത്തേത്. അതിൽ ആദ്യം സ്ത്രീയെ എടുക്കാം. സ്ത്രീക്ക് വേണ്ട 25-30 ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് കെയർ. അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവ് എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൈകേയിയുമായിരിക്കുന്നത്. സ്ത്രീകൾക്ക് കെയർ എന്ന് പറയുന്നത് ഒരു കിക്ക് പോലെയാണ്. ചെറിയ കെമിക്കൽ ഫാക്ടേഴ്സൊക്കെ വർക്ക് ചെയ്തൊരു ചെറിയ ചെലവുണ്ടായാലും അവർ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനെ, ഇരുട്ടത്ത് നിൽക്കുന്ന ചെടി സൂര്യപ്രകാശത്തെ അന്വേഷിച്ച് പോകുന്നത് പോലെ അങ്ങ് ചായും അങ്ങോട്ട്. ഈ ഹസ്ബൻഡിൻ്റെ സ്ഥാനത്ത് കെയർ കൊടുക്കുന്ന അച്ഛനാണെങ്കിൽ അച്ഛനോടായിരിക്കും കൂടുതൽ സ്നേഹം. പകരം അമ്മയാണ് കെയർ കൊടുക്കുന്നതെങ്കിൽ അമ്മയോടാണ് ആയിരിക്കും സ്നേഹം. സഹോദരനാണെങ്കിൽ സഹോദരനോടായിരിക്കും സ്നേഹം. ഇതുപോലെ തന്നെയാണ് പുരുഷനും. പുരുഷന് വേണ്ട
25 മുതൽ 30 ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആൾക്കാർ പറയുന്നത് സെക്സ് ആണെന്നാണ്. പക്ഷെ അല്ല, പുരുഷൻ്റെ ആദ്യ നീഡ് അവൻ്റെ അച്ചീവ്മെൻ്റ് ആയിരിക്കും. സ്ത്രീകൾക്ക് കെയറിങ്ങാണ് ഇഷ്ടം എന്നുള്ളതുപോലെ സ്ത്രീകൾ തിരിച്ച് പുരുഷന്മാരെ കെയർ ചെയ്യാൻ പോയാൽ അവരൊന്നും മിണ്ടത്തില്ല, കുടുംബം തകരും എന്ന് വിചാരിച്ച് അവർ മിണ്ടില്ല, പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് അത് ഇറിറ്റേറ്റ് ചെയ്യും. സ്ത്രീകൾക്ക് അങ്ങനൊരു കുഴപ്പവും കൂടിയുണ്ട്. അവർക്ക് അവരെ എല്ലാവരും കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഭർത്താവ് തന്നെയും കെയർ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ച് കെയർ ചെയ്യണം. അങ്ങോട്ട് പോകാൻ സമയത്തിൽ, ഇങ്ങോട്ട് പോകാൻ സമയത്തിൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുമ്പം ശരിക്കും നിങ്ങൾ ആലോചിച്ചോണം, അവരുടെ ഉള്ളിൽ ശക്തമായ ദേഷ്യം ഉണ്ടാവും പലപ്പോഴും. അത് നിങ്ങളോടുള്ള സ്നേഹം കുറയ്ക്കും. അവൻ്റെ അച്ചീവ്മെൻറ്റിന് ആര് കൂടെ നിൽക്കുന്നു അവരോടായിരിക്കും അപാരമായ സ്നേഹം. ഉദാഹരണത്തിന്, ഒരു കാര്യം ചെയ്യുന്നു, അത് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ 100 രൂപയെ ലാഭമുണ്ടാകത്തുള്ളൂ, എൻ്റെ വൈഫ് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭം 1000 ആണെങ്കിൽ തൻ്റെ വിജയത്തിന് തന്നെ മുന്നോട്ട് നയിച്ച് തൻ്റെ പുറകിൽ നിൽക്കുന്ന തൻ്റെ ഭാര്യയോട് ഭർത്താവിന് അപാരമായ സ്നേഹമായിരിക്കും. അപ്പോഴും ഇരുട്ടത്ത് നിൽക്കുന്ന ചെടി സൂര്യപ്രകാശത്തിനെ കാണുമ്പോൾ വളഞ്ഞു ചെല്ലുന്നത് പോലെ ഭർത്താവ് ഭാര്യയോട് അപാരമായ സ്നേഹമായിരിക്കും. ദശരഥ മഹാരാജാവിൻ്റെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് വിജയമായിരുന്ന ദേവലോകത്ത് പോയി വിജയിച്ച ആ വിജയത്തിൽ തൻ്റെ രഥത്തിൻ്റെ ചാട് ഊരിപ്പോവാനിരുന്ന സമയത്ത്, നാണി പോയി ഊരിപ്പോവാനിരുന്ന സമയത്ത് തൻ്റെ ഹസ്തം അതിലേക്കിട്ട് സംരക്ഷിച്ച തൻ്റെ ഭാര്യയോട് അൺകോൺഷ്യസ് ആയിട്ട് അതിനോട്ടൊരു ചായ് വരും. ഇത് കോൺഷ്യസ് ആയിട്ടല്ല ചെയ്യുന്നത്, കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതൊക്കെ അഭിനയമാണ്, അത് പൊട്ടും. ഈ ബന്ധം എത്ര വർഷം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ നിൽക്കും. അപ്പം നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, ഇവരുടെയൊക്കെ കഥകൾ, ആധ്യാത്മിക കഥകളും ശ്രീരാമചന്ദ്രൻ്റെ കഥകളും ഒക്കെ വായിക്കുമ്പോൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡിനെ തൂത്ത് വൃത്തിയാക്കി കളഞ്ഞ ശേഷം നമ്മളെപ്പോഴും സന്തോഷമായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ നോക്കും, എൻ്റെ മക്കളുമായും എൻ്റെ ഭർത്താവുമായും ഞാൻ ഇങ്ങനെ ജീവിക്കും, തിരിച്ച് ഞാൻ എൻ്റെ ഭാര്യയുമായി ഇങ്ങനെ ജീവിക്കും എന്ന് വിഷ്വലൈസ് ചെയ്യുക മനസ്സിനുള്ളിൽ. അങ്ങനെ ചെയ്താൽ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനോടൊപ്പം അത് ചെയ്യുമ്പോൾ അറിയാതെ ആനന്ദമുണ്ടാവുകയും നമുക്കതിനനുസരിച്ചുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും.